അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സി എം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് മടവൂർ കാഫിലയിൽ നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സി കെ അലവി സഅദി ഉസ്താദ് അവരുകളാണ്. ഉസ്താദും ഷെയ്ഖുനയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇൻഷാ അള്ളാ ഉസ്താദ് നമ്മളോട് പങ്കുവെക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മടവൂരാൽ മത്തുലൂബ് മടക്കുകില്ല, മടവൂരാൽ ഒടുങ്ങാത്ത കൊടുക്കുമില്ല. യാ ശൈഖ് മടവൂരി, യാ സിറുൽ അസ്റാരി, യാ ഷാഹിദി സനദി, യാ മുൻജിദി. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയ പട്ട ശ്രോതാക്കളെ, കുതുബുൽ ആലം സിയം വലിയുള്ളാഹി നവറുള്ളാഹു മർക്കതയെ പരിചയപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലാണ് നാം ഉള്ളത്. ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദ് അവർക്കാണ്. ഉസ്താദിനും സഹകാരികൾക്കുമെല്ലാം സി എം വലിയുള്ളാഹിയുടെ മദദ് അള്ളാഹു ഇരുലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സി എം വലിയുള്ളാഹിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരായുഷ്കാലം, ഒരു പുരുഷായുസ് മുഴുവനും അതിനുവേണ്ടി ചെലവഴിച്ചാലും അവിടുത്തെ സൽകീർത്തനങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുക സാധ്യമല്ല. ഒരുപാട് കേട്ടവരാണ് നാം. ആവർത്തന വിരസത ഒഴിവാക്കാൻ ചുരുക്കം ചിലത് മാത്രമേ പറയുന്നുള്ളൂ. അറിഞ്ഞതിലേക്കാൾ ഒരുപാട് അറിയാത്ത അധ്യായങ്ങളും സന്ദേശങ്ങളുമാണ് കുത്തുബുൽ ആലമിൻ്റെ ജീവിതത്തിലുള്ളത്. അല്ലെങ്കിലും ഔലിയാക്കന്മാർ നമ്മുടെ വിശദീകരണങ്ങൾക്ക് അപ്പുറമാണല്ലോ. നമ്മുടെ വിശദീകരണങ്ങൾക്ക് പിടുത്തം കൊടുക്കുന്നവരല്ല അവർ. വിശിഷ്യ ഒരു കുത്തുബിൻ്റെ പദവിയിലെത്തിയ ഒരു വലിയനെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വളരെ താഴെ പടിയിലുള്ള നമുക്കൊന്നും വിശദീകരിക്കുകയോ വിലയിരുത്തുകയോ സാധ്യമല്ല. നമ്മൾ അവരുടെ കാലത്ത് ജീവിച്ചു, അവരുമായി സന്ധിച്ചു, അവരെ കരം ഗ്രസിച്ച് മുത്തി എന്നുള്ളതൊക്കെ നമുക്ക് ലഭിച്ച വലിയൊരു സൗഭാഗ്യമായി മാത്രമേ കാണുന്നുള്ളൂ. അവരെ പരാമർശിക്കാൻ, അവരെ വിശദീകരിക്കാൻ ഉള്ള ജ്ഞാനം, ആത്മജ്ഞാനം ഒട്ടുമില്ല. നമ്മളൊക്കെ അവരെ ഓരം പറ്റിപ്പോയി അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തെങ്കിലും രക്ഷ പ്രതീക്ഷിക്കുന്നവർ മാത്രമാണ്. സി എം വലിയുള്ളാഹി റഹ്മഉല്ലാ തങ്ങളടുത്തേക്ക്, നവറുല്ലാഹു മർക്കത ഖുദ്ദിസ സിർറുഹു അവരടുത്തേക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒരുപാട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരെ സന്ദർശിക്കാൻ പലരടുത്തേക്കും കുട്ടിക്കാലം മുതൽക്കേ പോവാറുണ്ട്. അതിൻ്റെ ഭാഗമായി അവരുടെ അടുത്തേക്കും പലവട്ടം പോയിട്ടുണ്ട്. അവരടുക്കൽ ചെല്ലും, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യും, പോരും. ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ മഹാമനീഷിയെ ആദ്യമായി കാണാൻ സൗഭാഗ്യം സിദ്ധിച്ചത് തലശ്ശേരിയിലെ ഒരു ഭവനത്തിൽ വെച്ചാണ്. ആ ഭവനത്തിൽ ഷെയ്ഖുന നിത്യ സന്ദർശകരായിരുന്നു. മർഹൂം എം എം ബഷീർ മുസ്ലിയാർ നവറുള്ളാഹു മർക്കതയുടെ അടുക്കൽ ഓതുന്ന കാലത്താണ് വിദ്യാർത്ഥി സമാജത്തിൻ്റെ ഒരു കലക്ഷനുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ആ വീട്ടിൽ കുത്തുബുൽ ആലമുണ്ട് എന്നറിഞ്ഞ് അവിടെ ചെന്ന്, അവിടെ മഹാ തിരക്കായിരുന്നു.
എങ്കിലും ഞങ്ങളവരുമായി കണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് തിരിച്ചു പോന്നു. അതിനുശേഷം പല വട്ടം കുത്തുബുല്ലാലമീനെ കാണാനുള്ള അവസരം സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഭൗതിക വിരക്തരായ അവർ പലപ്പോഴും ഭൗതികമായ വിഷയങ്ങളുമായി അവരെ സമീപിക്കുന്നവരോട് അവരെ മനഃശാസ്ത്രം മനസ്സിലാക്കിയുള്ള പ്രതിവിധി നിർദ്ദേശിക്കുകയും പാരത്രിക ചിന്തയിൽ മാത്രം ഒഴുകുന്ന ആ മഹാമനീഷി പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നവർക്ക് അതിൻ്റേതായ പ്രതിവിധികളും നിർദ്ദേശിച്ചു കൊടുക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും ബോധ്യമായിട്ടുണ്ട്. ഭൗതികതയെ പാടെ അവഗണിക്കുകയോ ആത്മീയതയെ മാത്രം പുലുകുകയോ ചെയ്യുന്ന ഒരു സമീപനമായിരുന്നില്ല ഷെയ്ഖ് അവർക്കുള്ളത്. സമന്വയത്തിൻ്റെ പാത അവിടെയും ഷെയ്ഖിനെ സ്വീകരിച്ചിരുന്നു. മറ്റ് മതങ്ങൾ ചില ആത്മീയത തണുത്തുറഞ്ഞ ആത്മീയത മാത്രം പരാമർശിക്കുമ്പോൾ ഷെയ്ഖുന ആത്മീയതയെയും ഭൗതികതയുടെയും സമന്വയിപ്പിക്കുന്നു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണല്ലോ. റബ്ബനാത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ഇരു ലോക നന്മ അവർ ഞങ്ങൾക്ക് നൽകണമെന്ന് അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് സത്യവിശ്വാസിയുടെ ലക്ഷണമായി ഖുർആൻ പറയുന്നുണ്ട്. വഖിന അദാബന്നാർ, പാരത്രിക നന്മ നൽകണേ എന്ന് പറഞ്ഞ് മൊത്തം പറഞ്ഞിട്ട് അതിനുശേഷം വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളിനെ കാക്കണമെന്ന് അവർ പ്രത്യേകം അള്ളാവിനോട് അർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പം ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം ആത്യന്തികമായി പാരത്രിക ലക്ഷ്യമാണ്. പാരത്രിക ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാലം മാത്രമാണ് ഭൗതിക ജീവിതം. ഈ വ്യവസ്ഥാപ്യതമായ പടച്ച റബ്ബിൻ്റെ ഈ വ്യവസ്ഥാപ്യതമായ നിയമം ശരിക്കും മാനിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവിടുത്തെ ശിക്ഷണമുറകൾ എന്നുള്ളത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടും. ഒരു ഘട്ടത്തിൽ പോലും ഷെയ്ഖുനായുടെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യ നിർവഹണം ഉന്നയിച്ചുകൊണ്ട് പോയിരുന്നില്ല. ഒരു തവണ ഒഴികെ പലപ്പോഴും ചെല്ലും, ദുആ ചെയ്യണമെന്ന് പറയും, അവർ ദുആ ചെയ്യും, പോരും. ഒരുവേള എൻ്റെ ദർസി ജീവിതം കഴിഞ്ഞ ശേഷം സേവന മേഖലയിലേക്ക് നീങ്ങേണ്ട ഉദ്ദേശം ഇങ്ങനെ അലട്ടി. സ്വാഭാവികമായും നാട്ടുനടപ്പുകളും നാട്ടിലെ സ്ഥിതിവിശേഷങ്ങളുമൊക്കെ വടക്കേ മലബാറിലെ ഒരു മുത്തഅല്ലിം എന്നുള്ള നിലക്ക് ഞാൻ വീക്ഷിക്കാറുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു മഹല്ല് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സേവനത്തിന് തൽപരനായിരുന്നില്ല അന്ന് ഞാൻ. അതേസമയത്ത് ദറസ് നടത്തുക എന്നുള്ള അതീവ താല്പര്യം എന്നെ അലട്ടുകയും ചെയ്തിരുന്നു. ഫൈനൽ മുത്തവ്വൽ ഫൈനലിൽ തന്നെ ഒട്ടനവധി മുത്തഅല്ലിങ്ങളെ ദറസിന് വേണ്ടി എനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഒരു സ്വതന്ത്രമായ ഒരു ദറസ് കിട്ടണം എന്ന ഉദ്ദേശം വെച്ച് നിലവിലുള്ള നാട്ടിലെ സാഹചര്യങ്ങളുമായി സമരസപ്പെട്ടു പോവാൻ സാധിക്കാത്തൊരു മനഃസ്ഥിതി അന്നുണ്ടായതുകൊണ്ട് ദറസ് വേണോ വേണ്ടേ, വേണോ വേണ്ടേ എന്നൊരു ചിന്താഗതിയുമായി ഇങ്ങനെ ഇത്തിരി എന്നെ ഞാൻ അലഞ്ഞു. ശാരീരികമായിട്ടല്ല, സമയബന്ധിതമായ ഒരു അലച്ചിലുണ്ടായി. എന്നിരുന്നാലും ഇപ്പോഴും അന്നും എന്നും സുപ്രധാനമായ എൻ്റെ ഏതൊരു തീരുമാനത്തിനും അന്ത്യം കുറിക്കൽ ഷെയ്ഖുനായുടെ സമീപത്ത് വെച്ചാണ്. അത് അവരുടെ വഫാത്തിന് ശേഷവും കുടുംബപരമായോ വ്യക്തിപരമായോ ഒക്കെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളൽ ഫഷാവിറും ഫിൽ അംരി വൈദാ അസംത ഫതവക്കൽ അലല്ലാ. നമ്മളൊക്കെ തവക്കുലിൻ്റെ വിഷയത്തിൽ വളരെ പിന്നോട്ടടിക്കാരായതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് തവക്കുൽ വേണം, പക്ഷേ തവസ്സുൽ അതിലേറെ വേണം. കാരണം നമ്മളൊക്കെ തവക്കുലിൻ്റെ തോത് അത് രണ്ട് തുലാസിൻ്റെ തട്ടിലിട്ട് തൂക്കി നോക്കണം. തുലാസിൻ്റെ ഒരു തട്ടിൽ തവക്കുലും കേവല ഭൗതിക സാഹചര്യങ്ങളിലുള്ള ആ സമർപ്പണവും ചേർത്ത് നോക്കിയാൽ തവക്കുലിൻ്റെ ഭാരം കുറവായിരിക്കും. അതിനെ പരിഹരിക്കാൻ
നമുക്ക് ആവശ്യമുള്ളത്. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞത് ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ സ്വാലിഹല്ല. അപ്പോൾ നമുക്ക് മഹാരഥന്മാരുമായുള്ള തവസ്സുല് തന്നെയാണ് ഈ ഹബര വിജയത്തിൻ്റെ നിദാനം. അത് മുൻനിർത്തിയും കൊണ്ട് വഫാത്തിന് ശേഷവും സുപ്രധാനമായ വിഷയങ്ങളിലൊക്കെ തവക്കുലർപ്പിച്ച ശേഷം ആ തിരുസവിധത്തിലെത്തി ഒരു യാസീനോദി ദുആ ഇരുന്ന ശേഷമാണ് കാര്യങ്ങളൊക്കെ അന്തിമമാക്കാർ. അത് പലപ്പോഴും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വല്ലപ്പോഴും വിജയിക്കാതെ പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അസാ അന്തക്രഹു ഷൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങളൊരു പക്ഷേ അനിഷ്ടകരമായി പോരുന്ന കാര്യം നിങ്ങൾക്ക് ഖൈറായിരിക്കും. അസാ അന്തുഹിബ്ബു ഷൈഅൻ ഫഹുവ ഷെറുൽ ലക്കും. നിങ്ങൾക്ക് ഇഷ്ടകരമായി തോന്നുന്നൊരു കാര്യം ഒരുപക്ഷെ അതിൻ്റെ കലാശം മോശമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖുരാനെ സമീപിച്ച് അവിടെ തവസ്സുലാക്കിയ ഒരു കാര്യം നമ്മൾ അള്ളാവിനോട് ചോദിച്ചിട്ടുണ്ടോ? അത് വൃദ്ധയായിട്ടില്ല. അതിന് വളരെ പെട്ടെന്ന് പ്രതിവിധി കിട്ടിയിട്ടുണ്ട്. പ്രതിവിധി പ്രതികൂലമായി, നമ്മുടെ മനസ്സിലുള്ള തന്നെ പ്രതികൂലമായിട്ടാണ് സംഭവിച്ചതെങ്കിൽ അതായിരുന്നു സംഭവിക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് അവർ മാരിഫത്തിൻ്റെ ഇൽമുള്ള ആൾക്കാരാണ്. ഖിദ്ർ മൂസ അലൈഹി സ്സലാമിൻ്റെ സംഭവമൊക്കെ ഇന്ന് ആർക്കും പണ്ഡിതനും പാമരനും ഒക്കെ അറിയുന്ന വസ്തുതയാണ്. സൂറത്തുൽ കഹ്ഫിൽ ആ വസ്തുത പറയുന്നുണ്ട്. അപ്പം മാരിഫത്തിൻ്റെ ഇൽമുള്ള അവരെപ്പോലത്തെ ആൾക്കാർ, മുക്കാഷഫാൻ്റെ ഇൽമുള്ള അവരെപ്പോലത്തെ ആൾക്കാർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി അള്ളാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽ മറുഉ മഅമൻ അഹബ്ബ, ആര് ആരിഷ്ടപ്പെട്ടോ അവരുടെ കൂടെയാണ്. മഅ എന്ന് പറഞ്ഞാൽ കൂടെ, തടിയോടെ ഉടലോടെ തന്നെ കൂടെയുണ്ടാവും, സഹായം കൊണ്ട് കൂടെയുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഖുതുബുൽ ആലമീനെ മുൻനിർത്തി ഒരു കാര്യം തവസ്സുലാക്കിയിട്ടുണ്ടോ? ആ വിഷയത്തിൽ എവിടെയും പരാജയപ്പെട്ട അനുഭവം എൻ്റെ ജീവിതത്തിലില്ല. ഇത് ഹയാത്ത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ അവിടുത്തെ വഫാത്തിന് ശേഷമാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെട്ടത്. അത് വിശദമായി ചർച്ചയിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ അത് വഫാത്തിന് ശേഷമുള്ള കാര്യമാണ്. നമുക്കൊക്കെ കറാമത്തുള്ള ഔലിയായി ലാ തങ്കത്യുഴു എന്നൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ. ഔലിയാക്കന്മാരുടെ കറാമത്ത് മരണാനന്തരം മുറിയുകയില്ല. മുറിയുകയില്ല എന്ന് മാത്രമല്ല, അവരെ പവറ് മരണാനന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ കണ്ണ്, അവൻ്റെ കാത് തുടങ്ങി അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ ജീവിതകാലത്ത് ഒരു നിശ്ചിത അകലം കാണാനും കേൾക്കാനുമുള്ള സിദ്ധി കഴിവേ അള്ളാഹു തആല ജീവിതകാലത്ത് അതിന് വെച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ പുണ്യവാളന്മാർ മരണാനന്തരം യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളും കാണുകയും ദർശിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. കദാലിക്കനൊരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാത്തി വല്ലാറുള്ളു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആകാശഭൂമിയുടെ മൊത്തം വിജ്ഞാനം, മൊത്തം അതിൽ ഉൾക്കൊണ്ട സർവസത്തെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തായിട്ടുള്ളതൊക്കെ ഔലിയാക്കന്മാർക്ക് കരാമത്തായിട്ടുണ്ടാവും. ഖുതുബ് എന്ന പദവി തന്നെ ഔലിയാക്കന്മാരിലെ സാധാരണ ഔലിയാവിനേക്കാളും ഉന്നതമായ പദവിയാണ്. അതുകൊണ്ട് ഖുതുബുൽ ആലമീൻ, ഒരു വലിയൻ്റെ മക്ബറ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ സായിറിൻ്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കാൻ അവിടെ അള്ളാഹു രണ്ട് മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന, തവസ്സിലൊന്നും ചെയ്യാതെ തന്നെ ഒരു വലിയൻ്റെ മക്ബറയിൽ ചെന്ന് നമ്മൾ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ഈ സായിറിൻ്റെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി അള്ളാഹു ആ മക്ബറയെ കേന്ദ്രീകരിച്ച് അവൻ്റെ രണ്ട് കാരുണ്യത്തിൻ്റെ മാലാഖിയെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരക്കും ആന്തരികമായ വിജ്ഞാനം ഉൾക്കൊണ്ടൊരു മഹാൻ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അറിയപ്പെടാതെ കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല.
നമ്മുടെ അറിയപ്പെട്ട ഈ നൂറ്റാണ്ടിൽ നമ്മളെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച നാം കണ്ട നാം കേട്ട ഇതുപോലുള്ളൊരു മഹാമനീഷിയെ ഒരു മഹാവിലായത്തിൻ്റെ അയലമർത്തവ അത്യുന്നത പദവി പ്രാപിച്ച ഒരാളെ ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അപ്രാപ്യമായി ആണ്. തികച്ചും കുത്തുബുൽ ആലമിന് തുല്യമായിട്ട് ഈ നൂറ്റാണ്ടിൽ കുത്തുബുൽ ആലം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ വിലയിരുത്തൽ. അങ്ങനെ ഒരു വേള മാത്രം ഈ ദർസ് അന്വേഷണത്തിന് വേണ്ടി ഞാൻ ചെന്നു, അവർ എൻ്റെ മനസ്സിലുള്ളത് അവരപ്പളേ തുറന്ന് പറഞ്ഞു കണ്ടപാടെ, ആ ദർസില്ലേ ആ വേണമെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എൻ്റെ മനസ്സ് അങ്ങനെയാണല്ലോ ഉള്ളത്, ദർസ് വേണോ വേണ്ടേ, ദർസ് നിൽക്കണോ നിൽക്കണ്ടേ, ഈ ഒരു എൻ്റെ മനസ്സ് ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം അവർ ശരിക്ക് എൻ്റെ മനസ്സ് വായിച്ചു കൊണ്ട് പറഞ്ഞു ആ ദർസില്ലേ അത് വേണമെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരേക്കും ഷെയ്ഖുനായുടെ ഈ ഒരു വാക്കിൻ്റെ സ്വാധീനം ദർസി മേഖലയിലുണ്ട് എന്നുള്ളത് അർത്ഥശങ്കക്കിടം നൽകാതെ വിധം എനിക്ക് പറയാൻ സാധിക്കും. ഇത് ഒരു അനുഭവ യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇതൊന്നും ഇന്ന് ശാസ്ത്രീയമായ പുരോഗതിയുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇതിപ്പേരിലും തർക്കിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് മോഡേൺ ഖുറാഫികൾ. ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകൾ ഇത്രമാത്രം വികാസം പ്രാപിച്ചപ്പോൾ മനുഷ്യ മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ ശാസ്ത്രീയമായ യന്ത്രങ്ങൾ മുഖേന പ്രത്യേക പരിശീലനം മുഖേന സാധിക്കുന്നു എന്ന് ഇവിടുത്തെ ആധുനിക ശാസ്ത്രം വെളിപ്പെടുത്തുമ്പോൾ റിയാള അത് തന്നെയാണ് പരിശീലനം, റിഹേഴ്സൽ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരുടെ ഗുരുവിദ്യയിലൂടെ അവർ നേടിയെടുക്കുന്ന റിഹേഴ്സൽ, റിയാള, തപസ്യ, ദീർഘകാലമായ മുജാഹദ, ദീർഘകാലത്തെ ധർമ്മസമരം. ധർമ്മസമരം എന്ന് പറഞ്ഞാൽ കേവലം വാളെടുത്തുകൊണ്ടുള്ള യുദ്ധം മാത്രം അല്ലത്, അത് പൈശാചിക ദുർബോധനങ്ങളോട് നടത്തുന്ന ആത്മീയമായ പടവെട്ടാണ്. അങ്ങനെ പടവെട്ടി വെട്ടി വെട്ടി എല്ലാ സർവസത്തെയും മൻ ഖാഫ അല്ലാഹ യഖാഫുഹു കുല്ലു ശയ്ഇ, ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അദ്ദേഹത്തെ സർവസ്വവും ഭയപ്പെടും എന്നതിൻ്റെ ആ ഹദീസ് അക്ഷരം പ്രതി ഷെയ്ഖുനായിൽ പുലരുന്നു കാണുന്നുണ്ട്. മൻ അഹബ്ബല്ലാഹ അഹബ്ബഹു കുല്ലു ശയ്ഇ, അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ തന്നെ സർവസ്വവും ഇഷ്ടപ്പെടുമെന്ന് ഷെയ്ഖുനായുടെ ജീവിതം നമുക്ക് ദർശനമാണ്, നമുക്ക് തെളിവാണ്. കേട്ട് കേൾവിയല്ലോ, അനുഭവങ്ങളാണ്. ഷെയ്ഖുന വയനാട് മൈസൂർ വനപ്രദേശങ്ങളിലൂടെ കൊടും വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുന്ന് യാതൊരു പോററുമേറ്റില്ല എന്ന് മാത്രമല്ല അവിടത്തേക്ക് ആവശ്യമുള്ള സന്ദേശങ്ങളടക്കം വന്യജീവികൾ കൈമാറി എന്നതിന് സാക്ഷികളായി, അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം സാക്ഷികളായ ഒട്ടനവധി പേർ ജീവിച്ചിരിക്കുന്നവരുണ്ട്. ഇതാണ് അള്ളാവിനിഷ്ടപ്പെട്ടവരെ, അള്ളാവിനെ ഭയപ്പെട്ടവരെ എല്ലാവരും ഭയപ്പെടും, അള്ളാവിനിഷ്ടപ്പെട്ടവരെ എല്ലാവരും ഇഷ്ടപ്പെടും എന്നതിൻ്റെ ഉത്തമ നിദർശനമായിരുന്നു ഷെയ്ഖുനായുടെ ജീവിതം. അവിടുത്തെ ജീവിതം അത്രമാത്രം പരിശുദ്ധമായിരുന്നു. പക്ഷേ അത് ഇന്ന് പലർക്കും താഴെത്തട്ടിലുള്ള പലർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അനുഭവം എന്ന് പറഞ്ഞത് മറ്റൊരാളോട് എല്ലാം 100% പങ്കുവെക്കാൻ പറ്റില്ല. ഒരു കുട്ടിയെ, ചെറിയ കുട്ടിയെ കുറിച്ച്, കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പങ്കുവെച്ചാൽ അവന് പൊട്ടന്മാരെ അതിൽ മേൽപോട്ട് നോക്കും. അതേമാതിരിക്ക് കുട്ടികളെപ്പോലെ വളർച്ച പ്രാപിക്കാത്ത, വികാസം പ്രാപിക്കാത്ത മനസ്സിൻ്റെ ഉടമകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അള്ളാഹു തആലാൻ്റെ വാസ്തവത്തിൽ ഇവരെന്താണ് ഇത് നിഷേധിക്കുന്നതിൻ്റെ പിന്നിൽ എന്താ ഇവർ മനസ്സിലാക്കിയത്? അള്ളാഹു തആല സർവസ്വത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു തആലാൻ്റെ കുദറത്ത്, അള്ളാഹു തആലാൻ്റെ കഴിവ് എന്ന സിഫത്തിനെ, എന്ന വിശേഷണത്തെ നിഷേധിക്കുന്നവരാണ് അംബിയായിൻ്റെ കരാമത്തിനെ നിഷേധിക്കുന്നവർ. അള്ളാഹു തആല സർവസ്വത്തിനും കഴിവുണ്ട്. സർവസ്വത്തിനും കഴിവുള്ള അള്ളാഹു തആലാക്ക് തൻ്റെ ഒരു ദാസനെ, തൻ്റെ ഒരു അടിമയെ എത്രത്തോളം ഉയർത്താൻ കഴിയോ അത്രത്തോളം ഉയർത്താൻ കഴിയുമല്ലോ, ഉയർത്തുമല്ലോ. അപ്പോൾ അവൻ ഒരു അടിമയെ ഇത്രത്തോളം ഉയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാൻ്റെ കുദറത്തിന്, അള്ളാഹു തആലാൻ്റെ കഴിവിന് പരിധി വെച്ച് അള്ളാഹു തആലാനെ കൊച്ചാക്കുന്നവരാണവർ. വാസ്തവത്തിൽ അവർ കറാമത്ത് നിഷേധികൾ മാത്രമല്ല, അള്ളാഹു തആലാൻ്റെ കുദറത്ത് നിഷേധികൾ മാത്രമാണ്.